ഹലോ എവരിവൺ, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒട്ടും കെമിക്കൽ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ സൺസ്ക്രീൻ ലോഷൻ ഉണ്ടാക്കിയെടുക്കാന്നാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് വെറും സൺസ്ക്രീൻ ലോഷൻ മാത്രമല്ല കേട്ടോ, നമുക്കിത് സ്കിൻ വൈറ്റനിങ് ക്രീമായിട്ടും അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ് ക്രീമായിട്ടും അതുപോലെ നമുക്ക് ആൻറ്റി ഏജിങ് ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കിഡ്ഡിലെ ക്രീമാണ്. നമ്മളിതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന് രണ്ട് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കാൻ. അതായത് നമുക്ക് ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കണം, കാരറ്റ് ഓയിൽ ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെന്ന് മാത്രം. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ, അതായത് ഒരു 10 മണിൻ്റെ ശേഷമൊക്കെ പുറത്തിറങ്ങുമ്പോൾ നല്ല കഠിനമായിട്ടുള്ള വെയിലൊക്കെ ഉണ്ടാകും. ആ ഒരു ടൈമിൽ സൺസ്ക്രീൻ ലോഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നിനെ ഒരുപാട് ഡാമേജസ് എന്നൊക്കെ രക്ഷിക്കാനാവും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിൻ്റെ കളറൊക്കെ നിലനിർത്താൻ പറ്റും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ഇത് ഞാനൊരു മാളിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 45 രൂപയാണ് 100 ഗ്രാമിൻ്റെ വില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഫ്ലാക്സ് സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലാക്സ് സീഡ് നമ്മളെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറ്റാൻ, പാടുകൾ മാറ്റാൻ, അതുപോലെ പ്രായം കുറക്കാൻ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടാക്കാൻ 2 സ്പൂണ് ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടിനത് തിളപ്പിച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഫ്ലാക്സ് സീഡ് ജെല് നമ്മളെ സ്കിന്നിന് മാത്രമല്ല കേട്ടോ, മുടിക്കും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം നമ്മളിതുപോലൊരു തുണിയിൽ എങ്ങാനും കെട്ടിയിട്ട് നന്നായിട്ടിനെ പിഴിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പൊക്കെ നോക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കാരറ്റ് ഓയിലാണ്. കാരറ്റ് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കാരറ്റിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിതുപോലെ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിലാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ തന്നെ എടുക്കാൻ നോക്കുക. ആൽമണ്ട് ഓയിൽ ഒരു 2 സ്പൂണൊക്കെ മതി. നമ്മൾ ഈ ഒരു കാരറ്റിൻ്റെ അളവിൽക്ക് എത്രത്തോളം വേണമെന്നുള്ളത് അത്ര എടുക്കുക കേട്ടോ. ഞാനിവിടെ കുറഞ്ഞ അളവിൽ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് 2 സ്പൂണാണ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ ഒരു കാരറ്റ് നമ്മൾ ആൽമണ്ട് ഓയിലൊന്ന് മുങ്ങിക്കെടുക്കണം, എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അത്ര മതി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയ ശേഷം ഒരു തുണിയിലിട്ടിട്ട് ഒന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. കാരറ്റ് ഓയിലിലും SPF അളവ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനെ UV റേസ് എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും ഇത്. അത് മാത്രമല്ല കേട്ടോ, ഈ കാരറ്റ് ഓയിൽ നമ്മളെ സ്കിന്നിൻ്റെ കളർ ഒരുപാട് ഇമ്പ്രൂവ് ആയിരിക്കും. അപ്പോൾ നമ്മളെ പാടുകളൊക്കെ മാറ്റാനൊക്കെ ഇതും വളരെയധികം സഹായിക്കണ ഒന്നാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് തക്കാളീൻ്റെ പൾപ്പ് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടിനെ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഡെയിലി നമ്മളൊരു തക്കാളി കഴിച്ചാൽ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ പറയാറ്. അപ്പോൾ അത്രയും നമ്മളെ സ്കിന്നിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് തക്കാളി. സ്കിന്നിലുണ്ടാവുന്ന പാടുകളും ചുളിവുകളൊക്കെ മാറ്റാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യാനും ഈ തക്കാളി ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തക്കാളീൻ്റെ പൾപ്പ് എടുത്തിട്ട് നന്നായിട്ടെന്നെ ഒന്ന് അരിച്ചിട്ടെടുക്കണം. ഞാൻ നേരത്തെ കാരറ്റ് ഓയിൽ ഉണ്ടാക്കിയ അതേ ഒരു പാൻ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു പാനിലേക്കാണ് ഞാൻ ഈ തക്കാളീൻ്റെ പൾപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കണ്ട കേട്ടോ, അപ്പം നമുക്കതിൻ്റെ പൾപ്പ് തീരെ കിട്ടൂല. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ, അപ്പം പറ്റെ കരിഞ്ഞു പോവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്കതിൽ നിന്ന് വടിച്ചിട്ടെടുക്കണം. എന്നിട്ട് നമ്മളിത് ആ കാരറ്റ് ഓയിലിൻ്റെ ഒരു പാത്രത്തിൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് അലോവരാജെല്ലാണ്. ഞാൻ 2 സ്പൂണാണ് അലോവരാജെല്ല് എടുത്തിട്ടുള്ളത്. അലോവരാജെല് നമ്മളെ സ്കിന്നിനെ സൂര്യപ്രകാശത്തു നിന്നൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലാക്സ് സീഡ് ജെല് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം.
ഫ്ളാക്സ് സീഡ്സ് നമ്മളെ സ്കിന്നിനെ യു വി റേസ് എന്നൊക്കെ സംരക്ഷിക്കാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച കാരറ്റിൻ്റെ അതുപോലെ തന്നെ ആ ഒരു തക്കാളീൻ്റെ ഒക്കെ ഓയിൽ ഉണ്ടല്ലോ, അത് ഇതിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ശരിക്കും നല്ല മഞ്ഞ കളറാവും, പക്ഷെ നമ്മളിത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മഞ്ഞ കളറേ ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ എത്രയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽക്ക് ഏകദേശം ഒരു 2 സ്പൂണിൻ്റെ അടുത്തേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ്. റോസ് വാട്ടർ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോസ് വാട്ടർ നമ്മളെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് കേട്ടോ. അതൊരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലിൽ SPF അളവ് കൂടുതലാണ്. അത് ഞാൻ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ചും കൂടെ ആൽമണ്ട് ഓയിൽ വേണം. അതൊരു 1/2 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ 1/4 സ്പൂണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ക്യാരറ്റ് ഓയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെ ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ നിങ്ങൾ അളവിനനുസരിച്ചിട്ട് ഇനി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് 1 pinch saffron ആണ്. കുങ്കുമപ്പൂവ് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയും ബെനിഫിറ്റ് ഉണ്ടാവും നമ്മളെ സ്കിന്നിന്, കളറൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ, അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ യു വി റേസ് എന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ സൺസ്ക്രീൻ ലോഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക. ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സ്കിന്നിനൊരു പ്രത്യേക ഗ്ലോ ആണ് ഉണ്ടാവുക. ഇത് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. കെമിക്കൽ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ചാൽ കേടുവരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിതിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള അലോവരാജെല്ലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. അലോവരാജെല്ല് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 10 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള അലോവരാജെല്ലായിട്ടാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു 20 ദിവസമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളെ സൺസ്ക്രീൻ ലോഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർക്ക് ആക്കിയിട്ട് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇത് നിങ്ങൾ സാധാരണ എങ്ങനെയാണോ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യാറ് അതുപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.